ഇതാണ് നമ്മുടെ ഡ്രീം വീവറിൻ്റെ ഒരു വിൻഡോ. നമ്മൾ ഡ്രീം വീവർ ഓപ്പൺ ചെയ്താൽ കാണാം. ആദ്യമായിട്ടാണ് നമ്മൾ ഡ്രീം വീവർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ഒരു റൂട്ട് ഫോൾഡർ നമ്മൾ ഉണ്ടാക്കുന്നത്. റൂട്ട് ഫോൾഡർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ഫോൾഡറാണ് റൂട്ട് ഫോൾഡർ. അപ്പോൾ അവർ നമ്മളൊരു വിൻഡോ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും റൂട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കും. അങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോൾഡറാണ് റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത്. റൂട്ട് ഫോൾഡർ എന്ന് പറഞ്ഞാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ വേര് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് ആ ഫോൾഡറായിരിക്കും. നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന പിന്നീട് എന്ത് വന്നാലും ആ ഫോൾഡറിൻ്റെ അകത്തായിരിക്കും വരേണ്ടത്. പുറത്തൊന്നും പുറത്തെന്തെങ്കിലും ഇട്ടാൽ നമ്മൾ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇഷ്യൂ ആയിരിക്കും. ഇപ്പോഴത്തെ എൻ്റെ ഈ സൈറ്റിൻ്റെ പേര് ഇത് ഒന്നുണ്ടാക്കിയാണ് എടുത്തിരിക്കുന്ന സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ മൾട്ടിമീഡിയ, അതായത് എൻ്റെ ഡി ഡ്രൈവിൽ മൾട്ടിമീഡിയയിൽ വെബ് ഡിസൈൻ എന്നുള്ളതാണ് എൻ്റെ റൂട്ട് ഫോൾഡർ. അതിനകത്തെ സൈറ്റ് എന്നുള്ളതാണ് അതിൻ്റെ റൂട്ട് ഫോൾഡറിൻ്റെ പേര്. മോഡൽ സൈറ്റ് എന്നാണ് സൈറ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മോഡൽ സൈറ്റ് എന്നുള്ള പേരിലായിരിക്കും അവിടെ ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ആ ഫോൾഡറിൽ വേണം പിന്നെ നമ്മളിടുന്നതെല്ലാം, അതായത് പിന്നെ നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഫോൾഡറിൽ വേണം സെറ്റ് ചെയ്യാൻ. അത് ഇമേജ് ആയാലും സി എസ് എസ് ആയാലും എന്തായാലും അതിനകത്തായിരിക്കും അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ ഇപ്പം ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ ഇമേജും ഒരു വാട്സപ്പ് ഇമേജും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഡ്രാഗ് ചെയ്ത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു, ഇമേജ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് ഇട്ടു. അപ്പോൾ അതെൻ്റെ പേജിൽ ഈ ഫോൾഡറിനകത്തോണ്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ പേജിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് എടുക്കുകയാണ്, ഈ ഒരു പേജാണ് നമ്മൾ എടുക്കുന്നത്. ആ പേജിൽ ഇപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ കണ്ടപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ളതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് എന്താണ് ആദ്യം ഡ്രീമുകളെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ പുതിയൊരു പേജ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും, ഇങ്ങനെ ഒരു പൊസിഷൻ നമുക്ക് കിട്ടും, ഇങ്ങനെ ഒരു വ്യൂ നമുക്ക് കിട്ടും. ഈ വ്യൂവിനകത്ത് എന്തൊക്കെയാണ്? നമുക്ക് മുകളിലത്തെ നമുക്ക് വളരെ പരിചയമുള്ള ടാബുകളാണ് അല്ലേ. ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, മോഡിഫൈ, ഫോർമാറ്റ്, കമാൻഡ്സ്. കമാൻഡ്സ് മാത്രം അത്ര പരിചയം ഉണ്ടാവില്ല, അവിട്ടേക്കുക. നമുക്ക് ബേസിക്കലി പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫയല് നമുക്കറിയാം, നമുക്കെല്ലാം പരിചയമുള്ളതാണ്, ഓപ്പൺ ചെയ്യാനും സേവ് ചെയ്യാനും. എഡിറ്റും അൺഡു ഡിലീറ്റ് അത്തരം സാധനങ്ങളും കോമൺ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. വ്യൂ എടുത്തു കഴിഞ്ഞാൽ, വ്യൂ ബാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിനകത്ത് കോഡ്, സ്ക്രിപ്റ്റ് കോഡ്, ഡിസൈൻ, കോഡ് ഡിസൈൻ എന്നുള്ള കുറേ ഓപ്ഷൻസ് കാണാം. അത് നമ്മൾ ഇവിടെ എങ്ങനെ ഈ വ്യൂവിന് എങ്ങനെ ഇത് വ്യൂ ചെയ്യണം എന്നുള്ളതാണ്. ആ സെയിം സാധനം നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് കോഡ് എടുത്തു കഴിഞ്ഞാൽ കോഡ് വ്യൂ ആയിരിക്കും വരിക. ഇത് എച്ച് ടി എം എൽ എടുത്തിരിക്കുന്നുണ്ട്, എച്ച് ടി എം എല്ലിലെ കോഡ് വ്യൂ ആണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എച്ച് ടി എം എല്ലിലെ കോഡ് വ്യൂ വരും, ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ വ്യൂ വരും. ഇതെടുത്താൽ നമ്മുടെ ഡിസൈൻ വ്യൂ ആണ്. ഇതാണ് നമ്മുടെ എന്താ പറയുക, വ്യൂവിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ലൈവ് വ്യൂ ഉണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പാകത്തിലുള്ള ലൈവ് വ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കോഡിങ് ഉണ്ടാവും, കോഡ് ചെയ്തതിൻ്റെ ലൈവ് വ്യൂ നമുക്കിത് കാണാൻ പറ്റും. ലൈവ് വ്യൂ ഒരു പ്രശ്നമുള്ളൂ, ലൈവ് കോഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് കോഡ് ലെഫ്റ്റ് സൈഡിൽ കാണാം, ഇവിടെ വ്യൂ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സിസ്റ്റം സ്ലോ ആണെങ്കിൽ ഇത് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ലൈവായിട്ട് എടുത്താൽ നമുക്ക് ലൈവ് നമ്മൾ ലൈവ് കോഡൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ ഡിസൈൻ മാത്രമാക്കി വെച്ച് കിട്ടും. ഇനി അതാണ് നമുക്ക് വ്യൂവിലകത്ത് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ വിൻഡോ സൈസ് മാറ്റാം, മാഗ്നിഫൈ ചെയ്യാം, ഗ്രിഡ് നമുക്കിടാം. നമ്മൾ ഷോ ഗ്രിഡ് കൊടുത്താലും ഗ്രിഡ് വരും. എന്തിനാണ് ഗ്രിഡ് കിടക്കുന്നത്? നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഗ്രിഡ് വളരെ നല്ലതാണെന്ന് നമ്മൾ പഠിച്ചു. എന്തിനാണ് നമ്മൾ ഏത് ഡിസൈൻ ചെയ്താലും ഗ്രിഡ് നല്ലതാണ് എങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഗ്രിഡ് ഓൺ ചെയ്തോ ഓഫ് ചെയ്തോ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ അതിനുവേണ്ടിയാണ് നമ്മൾ വ്യൂ. ഇത്തരത്തിലുള്ള പല ഓപ്ഷൻസ്, ട്രേസിങ് ഇമേജിന് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ട്രേസിങ് ഇമേജ് എന്താണെന്ന് നമുക്ക് നമുക്ക് പഠിക്കാം, പിന്നീട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. റൂളേഴ്സ് യൂസ് ചെയ്യാം, റൂളേഴ്സ് നമുക്ക് എന്തിനും യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്നതിന് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞു ഇൻസേർട്ട്. ഇൻസേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. നമുക്ക് ഇമേജ്, മീഡിയ ഒക്കെ നമുക്ക് ഇതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഫോംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ എച്ച് ടി എം എല്ലിൽ നമ്മൾ കഴിഞ്ഞ സെറ്റിൽ നമ്മൾ പഠിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്, എച്ച് ടി എം എൽ ഉപയോഗിച്ച് ഫോംസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ഫോം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഫോം ഇൻസേർട്ട് ചെയ്യാം, അത്തരത്തിൽ നമുക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ഇമെയിൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം, ഇത്തരത്തിലെല്ലാം ഒരു ആങ്കർ നമുക്ക് ഇടാൻ പറ്റും, ഡേറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഇൻസേർട്ട് ടാഗിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ആ ഇൻസേർട്ടിൽ കാണുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് കോമൺ ആയിട്ട് ഹൈപ്പർ ലിങ്ക്, ഇമെയിൽ ലിങ്ക്, ആങ്കർ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മീഡിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫയർ വർക്ക്സ്, അങ്ങനെ എത്ര ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ലേ ഔട്ട്, ഫോംസ്, ഫോംസിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സ്പ്രേ, സ്പ്രേ എന്താണെന്ന് നമുക്ക് പഠിക്കും. സ്പ്രേയുടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ ഡിഫറെൻറ്റ് സാധനങ്ങൾ നമുക്കിവിടെ ഇൻസേർട്ട് കാണുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇൻസേർട്ട് വിൻഡോ ആയി. മോഡിഫൈ വിൻഡോ എടുത്തു കഴിഞ്ഞാൽ കോമൺ ആണ്, നമുക്ക് ടേബിൾ ഇമേജ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരും. ഇപ്പോൾ നമുക്ക് എഡിറ്റ് നമുക്കൊരു ഇമേജ് കൊണ്ടുവന്നാൽ എഡിറ്റ് ചെയ്യാം, അത്തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർമാറ്റിനകത്ത് ഫോർമാറ്റ് കമാൻഡ്സ് സൈറ്റ് ഇതൊക്കെ അഡ്വാൻസ്ഡ് സെക്ഷനാണ്, നമുക്ക് ഈ സെമിനാർ പഠിക്കാനില്ല. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ടൂൾ ബാറിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മെനു ബാറാണ്, ഇത് ടൂൾ ബാറാണ്, കോമൺ ടൂൾ ബാറാണ്, ഇത് നമ്മുടെ ഡിസൈൻ ബാറാണ്. നേരത്തെ പറഞ്ഞാൽ ഇവിടെ എന്താണോ നമ്മുടെ ഡിസൈൻ വിൻഡോയ്ക്കകത്ത് വരുന്നത് എന്താണോ അത് എഡിറ്റ് ചെയ്യാനും അത് പ്രധാന എഡിറ്റിംഗ് നടത്താനുള്ള ബാറാണ് ഇവിടുത്തെ ഡിസൈൻ ബാറ്. ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരുന്ന സാധനം നമുക്ക് ഇതിനകത്ത് പ്രിവ്യൂ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്ത സാധനം വേറൊരു നമ്മുടെ ബ്രൗസറിൽ എങ്ങനെ കാണാൻ പറയാനായിട്ട് നമുക്ക് ഇവിടെ പ്രിവ്യൂ ബാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള ഈ സെറ്റ് ഓഫ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫോൾഡറിൻ്റെ, അതായത് ഫയൽസ് എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് കിടക്കുന്നത് ഉള്ള റൂട്ട് ഫോൾഡറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പുതിയൊരു ഫോൾഡറൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പുതിയ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ ഈ സൈറ്റ് എവിടെയാണോ നമുക്കുള്ളത്, ഇപ്പോൾ ഡിയിലും മൾട്ടിമീഡിയയിലും വെബ് ഡിസൈനിൻ്റെ ഫോൾഡറിലാണ് ഈ സൈറ്റ് ഉള്ളത്, ആ സൈറ്റിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്ക് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഫോൾഡർ യൂസ് ചെയ്യുന്നത്. പിന്നെ അസെറ്റ്സ് ഉണ്ട്, സ്നിപ്പെറ്റ്സ് ഉണ്ട്, ഇവിടെ അസെറ്റ്സ് ആയിട്ടൊരു ഫോട്ടോ ഉണ്ട്, ഈ ഇമേജ് ഉണ്ട്, ഈ ഇമേജ് ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജും വീഡിയോസും ഒക്കെയാണ് ഇവിടെ അസെറ്റായിട്ട് കാണിക്കുന്നത്. സ്നിപ്പെറ്റ്സ് എന്താണ്, ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് കാണാം. ഫയലിനകത്ത് നമുക്ക് ഇമേജ്, ഇനി നമുക്കൊരു സി എസ് എസിൻ്റെ ഫോൾഡർ കൊണ്ടുവരും, സി എസ് എസിൻ്റെ ഫോൾഡർ കൊണ്ടുവരാം, അത്തരം സാധനങ്ങൾ കാണാം. പിന്നെ ഇവിടെ ഒരു പ്രോപ്പർട്ടി പാനൽ കാണാം, അതിനകത്ത് എച്ച് ഡി എമ്മിലും കാണാം, സി എസ് എസ് കാണാം. എന്താണ് പ്രോപ്പർട്ടി പാനൽ? നമ്മളിതിനകത്ത് കൊണ്ടുവരുന്ന ഐറ്റംസ്, അത് ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഡിറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് നമുക്കിവിടെ പ്രോപ്പർട്ടി പാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്നാൽ അത് സെൻട്രലൈസ് ചെയ്ത് അതിൻ്റെ കളർ മാറ്റി അത് ബോൾഡാക്കാൻ, ഒരു ഇമേജ് കൊണ്ടുവന്നാൽ അത് ക്രോപ്പ് ചെയ്യാൻ, ഇത്തരത്തിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് സ്റ്റാൻഡ് നമ്മൾ പാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പ്രോപ്പർട്ടീസ് നമുക്ക് കോഡ് എഡിറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, കോഡ് എഡിറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഡിസൈനിലായാലും എഡിറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് നേരിട്ട് ഈ പ്രോപ്പർട്ടീസ് പാനൽ ഉപയോഗിക്കുന്നത്. ഈ ഡിസൈനിൽ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് പാനൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ മാറ്റം വരുത്തിയാൽ അതിൻ്റെ കോഡിംഗ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇത്രയാണ് നമ്മുടെ ഡ്രീം വീവറിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി പുതിയ റൂട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് ഇവിടെ ഈ വിൻഡോ എടുത്താൽ ന്യൂ സൈറ്റ് എടുത്താൽ നമുക്ക് പുതിയ സൈറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതിപ്പം ഇവിടെ അൺനെയിംഡ് സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇപ്പോൾ ഇവിടെ മോഡൽ സൈറ്റാണ് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ പുതിയൊരു സൈറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഈ സൈറ്റിൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി, ഫോൾഡറൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെയാണോ സെറ്റ് ചെയ്യുന്നത് അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രീം വീവറിൻ്റെ ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഡ്രീം വീവറിൻ്റെ ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി ഇതിനകത്ത് ഡ്രീം വീവറിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാം. ഓക്കെ.